തിരുവനന്തപുരം വർക്കല കുരക്കണ്ണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കുകളാണ് കൂട്ടിയിടിച്ചത്. സലീം മാലിക് ചേരുന്നു വിശദാംശങ്ങളുമായി. സലീം, ഈ ഒരു അപകടത്തിൽ 3 പേർ മരിച്ചു എന്നാണെങ്കിൽ അത്രയും ഭയാനകമായ ഒരു അപകടമാണല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. എന്താണ് വിശദാംശങ്ങൾ? കീർത്തന, ഉറപ്പായും ഓണത്തിന്റെ സന്തോഷത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരം വർക്കല കുരക്കണ്ണിയിൽ കൂടി ബൈക്കുകൾ കൂട്ടിയിടിച്ചുള്ള മരണ വാർത്ത എത്തുന്നത്. അത് എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു ബൈക്കിൽ 3 പേരും മറ്റൊന്നിൽ 2 പേരുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 3 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പോലീസ് പരിക്കുകളോടെ 2 പേരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ മരിച്ച ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും വർക്കല സ്വദേശികൾ ആണ് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ആളുകൾ തിരിച്ചറിയാനുള്ള ശ്രമമാണ്, ഈ ആധാർ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ച് തിരിച്ചറിയാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. തലസ്ഥാനത്തും സമീപ ജില്ലകളിലും ഉൾപ്പെടെ ഓണാഘോഷത്തിലെ ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ ഇന്ന് 1-ൽ ഉണ്ടായി എന്നതും സങ്കടകരമായ കാര്യമാണ്. കീർത്തന, ദിനത്തിൽ വരുന്ന ദുഃഖകരമായ വാർത്തയാണ് തിരുവനന്തപുരം വർക്കല കുരക്കണ്ണിയിലാണ് ബൈക്കുകൾ കൂട്ടിയിടിച്ച 3 പേർ മരിച്ചത്. 2 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.